ഇതാണ് നാട്ടിലെ കായികം. തീർന്നു തീർന്നു. നമസ്കാരം, എൻ്റെ പേര് ഗോപികൃഷ്ണൻ എന്നാണ്. ഇപ്പം ഒരു ചെറിയൊരു വിഷമമെന്ന് പറയാം, നമ്മൾ ആട് കൃഷി നിർത്താൻ പോവാണ്. അത് നഷ്ടമായിട്ടൊന്നുമല്ല നിർത്തുന്നത്, വീട്ടിലൊരു മെഡിക്കൽ എമർജൻസി വന്നുകൊണ്ട് ഞാൻ കുട്ടികളെയും തള്ളയും എല്ലാം ഒന്നടങ്കം കൊടുക്കുക. കാരണം ഞാനും ഇതുവരെ പുറത്തോട്ട് പോകാൻ നിൽക്കുമായിരുന്നു. എന്തായാലും ഓരോ പ്രാവശ്യം ഇവിടെ ഓരോ ബാച്ച് കുട്ടികൾ ഇറങ്ങുമ്പോൾ അന്നേരം അന്നേരം നമ്മളിവിടെ വന്ന് വീഡിയോ എടുക്കാറുണ്ടായിരുന്നു. കാരണം അത് ഒരു എല്ലാ പേരൻസ് ഈ രണ്ട് കുട്ടികൾ വീതം ഇറങ്ങുന്ന നല്ല ക്വാളിറ്റിയുള്ള ആളുകളാണ് ഇവിടെ വളർത്തിക്കൊണ്ടിരുന്നത് അല്ലേ, നല്ല ക്രോസ് ഫീഡ്. അപ്പോൾ ഓരോ ബാച്ചിലും നമ്മളിവിടെ വന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ വരവില മൊത്തം ഒഴിവാക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വിഷമം തോന്നുന്നുണ്ട്. അപ്പം നഷ്ടമായിട്ടൊന്നും അല്ലല്ലോ ഒഴിവാക്കുക. നഷ്ടമായിട്ടല്ല, കാരണം ഇതിപ്പം ഞാൻ പറയാം, ഒരു രണ്ട് ദിവസം മുമ്പ് വരെ എൻ്റെ ഇതുപോലൊരു ഫംഗ്ഷനായിട്ട് അച്ഛനും അമ്മയും കൂടെ ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇവരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കിക്കൊണ്ടിരുന്ന അമ്മയാണ് ഇവരെ എല്ലാ കാര്യങ്ങളും. കാരണം നമ്മൾ മറ്റുള്ളടത്ത് പോലല്ല ഇവിടുത്തെ ആടുകൾ നമ്മൾ കറന്നാണ് കുഞ്ഞുങ്ങളെ കുടിപ്പിക്കുന്ന അടക്കം. കാരണം എല്ലാ കുട്ടിക്കും ഒരേപോലെ പാല് കിട്ടി കുട്ടികളെല്ലാം ഒരേ ഗ്രോത്തിൽ കയറി വരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ആയി കഴിഞ്ഞപ്പോൾ കറക്കാൻ ഇപ്പോൾ ആളില്ലാത്ത അവസ്ഥയായി. അത് ഈ പാലൂപ്പി കാണുമ്പോൾ തന്നെ എല്ലാം കൂടെ ചാടി വരും. പാലൂപ്പി അങ്ങോട്ട് കാണിച്ച് കഴിഞ്ഞാൽ പാലൂപ്പി കാണുമ്പോഴത്തേനും എല്ലാവരും ഓടി എല്ലാം ചാടി വരിക. അപ്പോൾ അതാണ് അത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കിപ്പോ പോയേ പറ്റത്തുള്ളൂ. സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കളക്ട് ചെയ്യണം. അപ്പൊ വീട്ടിൽ അച്ഛനൊന്നും ഇതിനെ കറക്കാനൊന്നും അറിയത്തില്ല. നമ്മൾ വെറുതെ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടായിക്കൊണ്ട് നശിപ്പിച്ച് കളയാതെ ആരിലും നന്നായിട്ട് വളർത്തുന്ന ആൾക്കാരുടെ ഒന്ന് കൊടുത്ത് അവർ കൊണ്ടേ വളർത്തുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതല്ലേ. അപ്പൊ രണ്ട് തള്ളയും നാല് കുട്ടികളും രണ്ട് ബാക്കി കൊടുത്തു ഞാൻ രണ്ട് തള്ളയും ഒഴിവാക്കി വിറ്റു കൊടുത്തു. അതായത് ചിലര് നേരത്തെ ബുക്കിംഗ് പ്രസവിച്ച സമയത്ത് ബുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെ വിളിച്ച് തള്ളയും കുട്ടിയായിട്ട് ഞാനും കൊടുത്തു. എല്ലാ ഈ രണ്ട് കുട്ടികൾ വെച്ച് എല്ലാം ഈ രണ്ട് നല്ല നല്ല ജീവിക്കുന്നതും നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ. ഇപ്പൊ ഒരു മാസം എത്ര മാസം പ്രായമായിട്ട് ഒരു ഒന്നേകാൽ മാസത്തോളം പ്രായമായിട്ടേ ഉള്ളു കുട്ടികൾ. ഒന്നേകാൽ മാസം ഇതിനകത്ത് മൂന്നാണും ഒരു പെണ്ണും. രണ്ടു പെൺകുട്ടിയാണ്. ഈ നിൽക്കുന്ന എല്ലാം മുട്ടൻകുട്ടി മൂന്നും ആമ്പിള്ളേരെ നല്ല പാലുൽപാദനം നല്ല പാലുള്ള ആടുകളാണ്. എല്ലാം കറന്നാ കൊടുക്കുന്നത് ഒമ്പത് വർഷം കൊണ്ട് തുടർച്ചയായിട്ട് നമ്മൾ ആട് വളർത്തുന്ന. അതെ, അത് ഇത്രയും കുറഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒമ്പത് വർഷത്തിനടയ്ക്കും ഈ കൂട് നിറച്ച് ആട് കിടന്ന ഇഷ്ടംപോലെ ഇതും ഈ കൂടും ഒക്കെ ആട് കിടന്നിരുന്നു. അതെ അതെ, അതുകൊണ്ട് നമ്മളിവരെ കൊടുക്കുകയാണ്. നല്ല കുട്ടികളാണ് അല്ലേ, അത്യാവശ്യം നല്ല പറ്റുന്ന നല്ല ഇയർ ലെങ്ത് ഉള്ള കുട്ടികളാണ്. നല്ല കുട്ടികളാണ്. ഇപ്പൊ ഒരു മൂന്ന് കളറുള്ളതൊക്കെ ഉണ്ട് അല്ലേ. അതെ അതെ, അതിനകത്ത് ഇപ്പൊ ഒരു മൂന്ന് മാസം ആറായ കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. അത് കൊടുത്തു നിർത്തിയേക്കാണ് എനിക്ക് അപ്പുറത്ത്. ആ ഇവിടെ ഉണ്ട് അല്ലേ, നല്ല ഇയർ കൊടുത്തു. ഇനി ഇതേ ഉള്ളു നമുക്ക് കൊടുക്കാനായിട്ട്. രണ്ട് തള്ളി നാല് കുട്ടികളും ആവശ്യക്കാരെ വിളിക്കട്ടെ അല്ലേ. പേരൻസ് സ്റ്റോക്ക് ആയിട്ട് നിർത്തിയിരുന്ന ആടുകളാണ്, ഒരിക്കലും കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നതല്ല. കാരണം ഇത് ഇപ്പൊ ഈ ഒരു വെള്ള ഞാൻ എങ്ങൊന്നും വാങ്ങിക്കൊണ്ടൊന്നും അല്ല. നമ്മളിങ്ങനെ പല ജനറേഷൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് നല്ല പിങ്ക് സ്കിൻ അല്ലേ. ഇവിടെ തന്നെ ഇറക്കി എടുത്തത് നമ്മുടെ കുട്ടികളെ. നല്ല പിങ്ക് സ്കിന്നാണ് കണ്ടാ. നമുക്കിപ്പോൾ വേരിക്ക് ഇപ്പോൾ കൊടുക്കുന്ന നഷ്ടത്തിലായി കൊടുക്കുന്നതാണ്. ഒരിക്കലും നാട് വളർത്തുന്ന എൻ്റെ ഒരു ഇത് വെച്ച് എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഇതുവരെയായിട്ട് നമുക്ക് നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചെടുത്താൽ നല്ല വിലയ്ക്കാണ് നമുക്ക് വിൽക്കാൻ പറ്റുന്നത്. കുട്ടികളെ ആവശ്യക്കാർ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു നഷ്ടം. അതായത് നമ്മൾ സെലക്ട് ചെയ്ത് നിർത്തുന്ന പേരൻസ് സ്റ്റോക്ക് പോലും ഇരിക്കും. പേരൻസ് സ്റ്റോക്കിനകത്തിലാണ് കാര്യം അല്ലേ. പേരൻസ് സ്റ്റോക്ക് ആടുകൾ എങ്ങനെ ഇരിക്കുന്ന എന്നുള്ളതിനാണ് കുട്ടി ഇറങ്ങുന്ന എന്നുള്ളതാണ് കാര്യം. അപ്പം ഈ ഇപ്പൊ ഈ കൂട് തന്നെ ഏകദേശം ഒരു ആറേഴ് വർഷത്തിനുള്ളിൽ പഴക്കമായി കൂടാ. അന്നൊരു 50,000 രൂപ ചെലവ് ചുരുക്കി ചെയ്ത് കൂടാ അല്ലേ. ചെലവ് ചുരുക്കി ചെയ്ത് കൂടാ. ഇപ്പോഴാണ് ഇത് കംപ്ലൈന്റ് ഒക്കെ ഡാമേജ് ഒക്കെ ആയി വന്നോണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആ നല്ല പേരൻസ് സ്റ്റോക്കിനെ സെറ്റ് ചെയ്ത് നിർത്തുന്നവരിക്കും നമുക്ക് ഇതിനകത്തിലെ ലാഭം നഷ്ടം. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്ത്. ഈ ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ മുതൽ മുടക്കി കൂടുകൾ പണിയും, എന്നിട്ട് ക്വാളിറ്റി ഇല്ലാത്ത ആടുകളെ ലാഭകരമാക്കാൻ പറ്റില്ല. ആദ്യം കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് മൊത്തം വലിയ കൂടങ്ങ് പണി കൂട് പണി. അവസാനം പിന്നെ ആടിനെ മേടിക്കാൻ പൈസ കാണത്തില്ല. പോയിട്ട് അന്നേരം എന്ത് ചെയ്യും, കൈ കിട്ടുന്നതിന് ആ ഫാമ് കൂട്ടേണ്ടി വരും. അധികം നമ്മൾ ചിന്തിക്കാൻ നമുക്ക് കൂടെ വരുമാനം ഒന്നുമില്ല, ആടേനാണ് വരുമാനമുള്ളത്. അപ്പൊ അത് വളർത്തുമ്പോൾ നല്ല ആടുകളെ വളർത്തുക, നല്ല ആടിനെ വളർത്തുക. ആടുഭാമോള് കൊറേ കൊറോണയ്ക്ക് ശേഷം നിർത്തിയൊരവസ്ഥയിലായിരുന്നു. വീണ്ടും ഇപ്പൊ പിന്നെ ആവശ്യക്കാരൊക്കെ വരുന്നുണ്ട്.
കാര്യങ്ങൾ ഗ്രഹിച്ചു വളർത്തിയാൽ അവരവരുടെ സ്ഥലത്ത് എന്തിനാണോ മാർക്കറ്റ് അതനുസരിച്ച് അവിടെ ആടിനെ പല രീതിയിൽ വളർത്താനും നമുക്ക് പലയിടത്തും പാലിന് വിലയുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് വിലയുണ്ട്, ചിലയിടത്ത് ചനയാടുകൾക്കായിരിക്കും ഡിമാൻഡ്. അത് നമ്മൾ മനസ്സിലാക്കി ആ രീതി നമ്മൾ സ്ഥലത്തെ ആ മാർക്കറ്റ് അനുസരിച്ച് നമ്മൾ വളർത്തുക. അതേ ഉള്ളൂ, ഇല കഴിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ മഴ ആയതുകൊണ്ട് നമ്മള് പിണ്ണാക്ക് വാരി വാങ്ങി വെച്ച് കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല. ഒരു തള്ള കീരണ്ട് കുട്ടികൾ ഇത് രണ്ടും ഈ നിൽക്കുന്ന തള്ളയുടെ കുട്ടികൾ, പിന്നെ ഇത് രണ്ടും ഇപ്പുറത്ത് നിൽക്കുന്ന തള്ളയുടെ ഈ തള്ളയുടെ കുട്ടികൾ അല്ലേ. ഒരു തള്ള അപ്പുറത്ത് ഇപ്പുണ്ട്. ചിലവർക്കൊക്കെ ഈ ഡബിൾ കളറിനോട് വലിയ താല്പര്യം, ഡബിൾ കളറിനോട് നല്ല താല്പര്യമാണ്. നല്ല താല്പര്യം, അതുപോലെ ഈ കളറിന് നല്ല മാർക്കറ്റാണ്. ഈ ബ്രൗണും ഇതുകൂടെ ബ്രൗണും. പിന്നെ ചെവി നീളമുള്ള ആടുകൾ പൊതുവെ ഒരു പ്രചാരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഫാൻസി ബ്രീഡായിട്ട് വളർത്താൻ പറ്റുന്ന ആടുകളാണ്. നമ്മളവരെ നോക്കുന്നോണ്ടാണ് ഇപ്പോഴും ഇത്രയും മഴ പെയ്തിട്ട് ഒരു പനിയോ ചുമയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് കണ്ടിന്യൂസായിട്ട് നമ്മൾ കൂടുതൽ കൃത്യമായിട്ട് പാലും കൊടുക്കുന്നുണ്ട്, പാലും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി നമുക്ക് ഈ ഒരു പ്രശ്നം വരരുത്, നന്നായിട്ട് തന്നെ നോക്കണം. വളർത്താൻ അറിയാവുന്നവർ തന്നെ വന്ന് കൊണ്ടുപോകണം, അല്ലാതെ കൊണ്ടുപോയി ഇത് നശിപ്പിച്ച് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നാളെ പറയാം നമ്മുടെ കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ടെന്നുള്ളത്. ഈ വെള്ളയാടുകളെ മാത്രം സെലക്ട് ചെയ്ത് വളർത്തിയതിന്റെ കാരണം എന്താണ്? വെള്ളയാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മാർക്കറ്റ് ഇടിയാത്ത നമുക്ക് മാർക്കറ്റ് കിട്ടുന്നത് ഇങ്ങനത്തെയുള്ള ആടുകളെ ആവശ്യക്കാർ ഒരുപാടാണ്. ഇത് ഞാൻ പറഞ്ഞു നമ്മൾ വാങ്ങിയതൊന്നും അല്ല, പല പല ജനറേഷൻ നമ്മൾ ഇവിടെ തന്നെ നിർത്തി ക്രോസ് ചെയ്ത് അതിനകത്ത് ഒന്ന് രണ്ട് പെട്ടക്കുട്ടിയെ, അതായത് പെൺകുട്ടികളെ നമ്മൾ നിർത്തി അതിനെ ക്രോസ് ചെയ്ത് അങ്ങനെ. ഇത് ഒരിക്കലും നിർത്താനുള്ള പരിപാടി അല്ലായിരുന്നല്ലോ. നിർത്തി നിർത്തി അങ്ങനെ ഇറക്കിയതാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ല വില കിട്ടാൻ തുടങ്ങി. ആട് വളർത്തൽ വീണ്ടും ഒന്ന് ഉണർന്നു വരുന്നു. അതെ, ആൾക്കാർ ആവശ്യക്കാരുണ്ട്, ആവശ്യക്കാരിപ്പം ആയിട്ടുണ്ട്. അതെ, നമ്മളിവിടെ ഇപ്പം തൽക്കാലം ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ. തൽക്കാലത്തേക്ക് ഒഴിവാക്കാണ്. ഇപ്പോഴത്തെ എന്തായാലും ഈ ഒരു ഹെൽത്തിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്തായാലും ഇപ്പം നടക്കുന്ന കാര്യമല്ല. തന്നെയല്ലേ ഞാനും പുറത്തോട്ട് പോവാണ്. ഇപ്പൊ എന്റെ അനിയനായാലും അവനെയും പഠിക്കാൻ കൊണ്ടുവിട്ടു. അപ്പൊ വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞാൽ ഈ പ്രായമുള്ള ആൾക്കാരേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിട്ട് ഇതിന്റെ പുറയിലാണ് നടക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ട് നമ്മൾ കൊടുക്കുവാണ്. അതുകൊണ്ട് മാത്രമാണ് കൊടുക്കുന്നത്, അല്ലെ കൊടുക്കത്തില്ല. ആ മതി പോയി.